കൊണാറെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഭുവനേശ്വറുള്ള ലിംഗരാജ ടെമ്പിളിൻ്റെ അവിടെയാണ്. നമ്മുടെ ഫ്രണ്ടിലാണെങ്കിൽ ടെമ്പിൾ കാണാൻ പറ്റും. 11-ാം നൂറ്റാണ്ടിൽ കേശാരി രാജവംശത്തിൻ്റെ കാലത്ത്, പ്രത്യേകിച്ച് ജജാതി കേശാരി രാജാവിൻ്റെ കാലത്ത് നിർമ്മിച്ചതാണ് ശിവന് സമർപ്പിക്കുന്ന ഈ ക്ഷേത്രം. അമ്പലത്തിൻ്റെ ഉള്ളിൽ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പൂജാ സാധനങ്ങളാട്ടോ. ഞങ്ങളിപ്പോൾ അമ്പലത്തിനകത്ത് കയറിയിട്ട് തൊഴുതിറങ്ങി. അമ്പലത്തിനകത്താണെങ്കിൽ ക്യാമറ യൂസ് ചെയ്യാൻ പറ്റില്ല, ക്യാമറ മൊബൈല് ബാഗ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഇതാട്ടോ അമ്പലത്തിൻ്റെ എൻട്രൻസ്. അമ്പലത്തിനകത്തേക്ക് കയറാനുള്ള ഏരിയയാണ്. അമ്പലത്തിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെയായിട്ട് ഒരു കുളമുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ളൊരു കുളമാണ്, നല്ല ക്ലീനായിട്ട് ഇട്ടേക്കണ കുളമാണ് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ ചുറ്റും നമുക്ക് ചെറിയ ചെറിയ അമ്പലങ്ങൾ കാണാം. അപ്പം ഫുള്ള് ചെറിയൊരു കല്ല് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, അതിൻ്റെ അകത്ത് വിഗ്രഹങ്ങളൊന്നുമില്ല. ക്ഷേത്രമാണ് ശരിക്കും ഒരു പൂർണ്ണമായിട്ടുള്ള എന്താ പറയുന്നത്, ചുറ്റുമതിൽ പിന്നെ കുളം എല്ലാം ചേർന്നിട്ടുള്ള, നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ പോയി കാണുന്ന അത്രയുള്ള ക്ഷേത്രം. ഇത് സിമിലർ തന്നെയാണ് കൊണാർക്കിൽ ഉണ്ടാവേണ്ടത്, പക്ഷെ അത് തകർക്കപ്പെട്ടുപോയി, അതുകൊണ്ടാണ് അതിൻ്റെ പൂർണ്ണ രൂപം കാണാത്തത്. ആ ക്ഷേത്രം എങ്ങനെയാണെന്ന് എങ്ങനെയായിരിക്കണം എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ക്ഷേത്രം ആദ്യം വന്ന് കാണണം. അതെ, കാരണം അതിൻ്റെ ഒരേ ഒരു പോർഷൻ മാത്രമേ അവിടെ ഉള്ളൂ, ബാക്കിയെല്ലാം തകർന്നു പോയിരിക്കുകയാണ്. ആ പോർഷൻ തന്നെ ഈ അമ്പലത്തിൻ്റെ ഒരു 10 ഇരട്ടി വലിപ്പമുണ്ട്. ഇതിൻ്റെ അകത്താണെങ്കിൽ ഇഷ്ടം പോലെ ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട്, നല്ല രസമാണ്. ഇപ്പം നമ്മളിപ്പം പുറത്തുനിന്നാണെന്നുണ്ടെങ്കിൽ വലിയ ഗോപുരം കണ്ടില്ലേ, അതേപോലെ ചെറിയ ചെറിയ ഗോപുരങ്ങളൊക്കെ അകത്ത് കാണാൻ പറ്റും. നമ്മൾ നേരെ കാണണം കണ്ടോ. ഇതൊക്കെ അമ്പലത്തിൻ്റെ പോർഷൻസൊക്കെ ആയിരുന്നു, അതൊക്കെ പോയിരിക്കുവാണ്. ഇവിടെയാണെങ്കിൽ ഒരു വാച്ച് ടവർ ഉണ്ട്. വാച്ച് ടവറിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ ഫുള്ള് വ്യൂ കാണാൻ പറ്റും. അതിൻ്റെ മേളിൽ കയറിയിട്ട് അവിടെ നിന്നുള്ള കാഴ്ചകൾ കാണാം. അമ്പലത്തിനകത്ത് ക്യാമറ കയറ്റാൻ പറ്റിയില്ലെങ്കിലും ഈ വ്യൂ ആണെങ്കിൽ കിടുക്കനായിരിക്കും. കയറിക്കാം. കലിംഗ വാസ്തുവിദ്യയുടെ ഒരു പ്രധാന ഉദാഹരണമാണ് ലിംഗരാജ ക്ഷേത്രം. ഇതിൻ്റെ ഉയർന്ന ശിഖരങ്ങൾ, സങ്കീർണമായ കൊത്തുപണികൾ, വിശാലമായ മുറ്റം എന്നിവയ്ക്ക് പേരുകേട്ടതാണ്. ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പന ആ കാലത്തെ കലാപരമായ മികവിനെ പ്രതിഫലിപ്പിക്കുകയും ആ കാലഘട്ടത്തിൻ്റെ ആത്മീയവും സംസ്കാരികവുമായ പ്രാധാന്യത്തിൻ്റെ തെളിവായി നിലകൊള്ളുകയും ചെയ്യുന്നു. 100 ആണ്ടുകളായി ഇതൊരു പ്രധാന തീർത്ഥാടന കേന്ദ്രം. എൻട്രൻസ് വരുന്നത് ആ ഏരിയയിലാണ്. അപ്പോൾ അവിടെ നിന്ന് നേരെ വന്ന് ഇതാണ് മെയിൻ ടെമ്പിൾ കേട്ടോ. ഈ കാണുന്നതാണ് മെയിൻ ടെമ്പിൾ. പിന്നെ ഈ കോംപ്ലക്സിനകത്തുള്ള ഈ കാണുന്നതെല്ലാം ചെറിയ ചെറിയ ടെമ്പിൾസാണ് കേട്ടോ. എന്തൂരമാണ് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ നിന്ന് കുറേ കാണാൻ പറ്റും. പിന്നെയാണെങ്കിൽ കുറേ ഈ ഫ്രണ്ടിൽ കാണുന്ന പോലെ തന്നെ ബാക്ക് സൈഡിൽ ഇതിൻ്റെ ഈ മെയിൻ ടെമ്പിളിൻ്റെ അപ്പർ സൈഡിൽ ഇഷ്ടംപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ഇങ്ങനത്തെ ചെറിയ ചെറിയ ടെമ്പിൾസ് കാണാൻ പറ്റും. വാച്ച് ടവറിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണെങ്കിൽ അമേസിങ് വ്യൂ ആട്ടോ. ഒരു രക്ഷയില്ല. അമ്പലത്തിനകത്ത് ക്യാമറ കയറ്റിയില്ലെങ്കിലും ഒരു പ്രശ്നമില്ല, നമുക്ക് ഇതിൻ്റെ മേളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഫുള്ള് വ്യൂ കാണാൻ പറ്റും. പിന്നെ നമുക്ക് ഈ സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വേറെ അമ്പലത്തിൻ്റെ കുറേ പോർഷൻസൊക്കെ കാണാൻ പറ്റും കേട്ടോ. ദേ കണ്ടോ, ആ സൈഡിൽ കാണാം, അതേപോലെ നമ്മുടെ ഫ്രണ്ടിൽ കാണാൻ പറ്റും. 11-ാം സെഞ്ചുറിയിൽ ഉണ്ടാക്കിയ അമ്പലങ്ങളാട്ടോ ഇതൊക്കെ. ഹൈ ഹൈ. ഇപ്പോൾ സമയമാണെന്നുണ്ടെങ്കിൽ 4:30 ആയിരിക്കുകയാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് ഡാർക്കായി, സൺസെറ്റൊക്കെ ആയിട്ടുണ്ട്. ഇപ്പം നോർത്ത് ഈസ്റ്റ് നമ്മൾ മുകളിലോട്ടൊക്കെ പോകുമ്പോഴാണെന്നുണ്ടെങ്കിൽ സമയം പെട്ടെന്ന് സന്ധ്യയാവും. ഒരു 4:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് രാത്രിയാവും. ഇപ്പോൾ സമയം 5:45 കേട്ടോ. നല്ലപോലെ ഇരട്ടി കേട്ടോ, പറഞ്ഞ വിശ്വസിക്കില്ല. സമയം 5:45, ഒരു 4:30 നല്ല ഇരട്ടിയതാണ് ഇപ്പോൾ സമയം കേട്ടോ. 5:16. ഇപ്പം നമ്മൾ ധൗളി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഭുവനേശ്വർ നമ്മളിപ്പോൾ പോയ അമ്പലത്തിൻ്റെ അവിടെ നിന്നൊരു 7 കിലോമീറ്റർ ദൂരമുണ്ട്. നമ്മളിപ്പം ഒരു നദി ക്രോസ് ചെയ്യാൻ പോവാം. നദിയുടെ പേരാണ് ദയാ റിവർ. ഒഡീഷയിലെ ഒരു പ്രധാന നദിയാണ് ദയ. സംസ്ഥാനത്തിൻ്റെ കിഴക്കൻ ഭാഗത്ത് ഉത്ഭവിക്കുന്ന ഈ നദി
മഹാനദി നദിയിൽ ലയിക്കുന്നതിന് മുമ്പ് നിരവധി ജില്ലകളിലൂടെ ഒഴുകുന്നു. ചരിത്രപരമായി ദയാനദി ഈ പ്രദേശത്തിന്റെ വികസനത്തിലും സംസ്കാരത്തിലും അതിന്റെ പങ്ക് കൊണ്ട് ശ്രദ്ധേയമാണ്. നദിയുടെ ഫലഭൂഷ്ടമായ സമതലങ്ങൾ ഒഡീഷയിലെ പുരാതന മധ്യകാല നാഗരികളുടെ വളർച്ചയെ പിന്തുണച്ചിട്ടുണ്ട്. 261 BC മൗര്യ ചക്രവർത്തി അശോകനും കലിംഗ രാജ്യവും തമ്മിൽ നടന്ന ഐതിഹാസിക കലിംഗ യുദ്ധമാണ് നദിയുടെ ഏറ്റവും പ്രശസ്തമായ ചരിത്രപരമായ ബന്ധങ്ങളിലൊന്ന്. അശോകന്റെ ബുദ്ധമതത്തിലേക്കുള്ള പരിവർത്തനത്തിലും അതിന്റെ പഠിപ്പിക്കലുകൾ പ്രചരിപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമത്തിലും ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയ ഈ സുപ്രധാന യുദ്ധത്തിന്റെ സ്ഥലമായിരുന്നു ദയാനദി. അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ധൗളി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം ധൗളി എന്ന് പറഞ്ഞ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ കലിംഗ യുദ്ധം നടന്ന സ്ഥലമാണിത്. ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന സുപ്രധാന ചരിത്ര സ്ഥലമാണ് ധൗളി. BC 261 നടന്ന കലിംഗ യുദ്ധം മൗര്യ ചക്രവർത്തിയായ അശോകനും കലിംഗ രാജ്യവും തമ്മിലുള്ള ഒരു സുപ്രധാന പോരാട്ടമായിരുന്നു. വലിയ ക്രൂരതയും കനത്ത നാശനഷ്ടങ്ങളും കൊണ്ട് യുദ്ധം അടയാളപ്പെടുത്തി. സംഘടനത്തിന്റെ അമ്പരിപ്പിക്കുന്ന മനുഷ്യ ചെലവ് അശോകനെ ആഴത്തിൽ ബാധിച്ചു. ബുദ്ധമതം സ്വീകരിക്കാനും ആക്രമം ഉപേക്ഷിക്കാനും അദ്ദേഹത്തെ പ്രേരിപ്പിച്ചു. ധൗളിക്കുന്നിലെ പാറപ്രതലങ്ങളിൽ കൊത്തിവച്ചിരിക്കുന്ന ഈ ശാസനങ്ങൾ കലിംഗ യുദ്ധത്തെ തുടർന്ന് അശോക ചക്രവർത്തിയുടെ ബുദ്ധമതം സ്വീകരിച്ചതിന്റെ സ്മരണാർത്ഥമാണ്. BC 3 കൊത്തിയെടുത്ത ലിഖിതങ്ങൾ ധർമ്മം, അഹിംസ, ധാർമ്മിക ഭരണം എന്നിവ പ്രചരിപ്പിക്കുന്നതിലുള്ള അശോകന്റെ പ്രതിബദ്ധത വെളിപ്പെടുത്തുന്നു. ഇനി ഇവിടെ ഒരു ധൗളി ശാന്തി സ്തൂപ ഉണ്ട്. നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത്. ഇതാണ് ധബലേശ്വർ ക്ഷേത്രം. ഇവിടെ ശിവലിംഗമാണ് പ്രതിഷ്ഠ. രേഖാ വിമാനവും പിതജഗമോകനവും ഉണ്ട്. വിമാനം പദ്ധതിയിൽ പഞ്ചരഥമാണ്. കിഴക്കോട്ട് ദർശനമുള്ള ക്ഷേത്രത്തിന്റെ ഉൾവശം സമതലമാണ്. 1972 പ്ലാസ്റ്റർ ഇട്ട സിമെന്റ് ഉപയോഗിച്ച് ക്ഷേത്രം പുതുക്കി പണിയുകയും വെള്ള നിറത്തിൽ ചായം പൂശുകയും ചെയ്തു. അതിനാൽ അതിന്റെ യഥാർത്ഥവും ആധികാരികവുമായ രൂപം നഷ്ടപ്പെട്ടു. വേൾഡ് ഫേമസ് ധൗളിഗിരി വോക്ക്. Why this is called world famous? World famous. Huh? This one बोलते हैं झाई किड़ीकड़ी मूर्ति. This one यहाँ का famous. इसमें जागरी, coconut, इलायची, घी, then all are mixed. Okay, okay, got it. ये यहाँ का famous, world famous. इसको बोलते हैं विश्व विख्यात झाई किड़ीकड़ी मूर्ति प्रसाद. Okay, okay. So प्रसाद हम भाई. Okay. Thank you. ഞങ്ങൾ സാമ്പിള് മേടിച്ച് കഴിച്ചു. നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഒരെണ്ണം മേടിച്ചു. 50 രൂപ. അവലാണെങ്കിൽ, അവലും മലരൊക്കെ ആണെങ്കിൽ വിളയിച്ച് നല്ല എന്താ പറയുക, ശർക്കരയും ഇഞ്ചിയും പെപ്പറും എല്ലാം കൂടെ ഇട്ട് തേങ്ങയും ഒക്കെ ഇട്ട് ഉണ്ടാക്കിയ ഐറ്റം ആട്ടോ. നല്ല സാധനമാണ്. സാംസ്കാരികവും മതപരവുമായ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്ന ബുദ്ധമത പാറകൾ മുറിച്ച ഗുഹകളും ഒരു സ്തൂപവും ഈ സൈറ്റിലുണ്ട്. അശോകന്റെ അഗാധമായ പരിവർത്തനത്തിന്റെയും സമാധാനവും ധാർമ്മിക മൂല്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ ശാശ്വതമായ പാരമ്പര്യത്തിന്റെയും തെളിവാണ് ധൗളി ശാസനകൾ. ധൗളിഗിരിയിലെ ശാന്തി സ്തൂപം പീസ് പഗോഡ എന്നറിയപ്പെടുന്നു. പേരിലെ ശാന്തി എന്ന വാക്കിന് തന്നെ സമാധാനത്തെ സൂചിപ്പിക്കുന്നു. അശോക രാജാവ് സമാധാനത്തിന്റെ പാത സ്വീകരിക്കുകയും ബുദ്ധമതം അവലംബിക്കുകയും ചെയ്തതിനാൽ കലിംഗ യുദ്ധത്തിന്റെ അവസാനത്തിന് പേരുകേട്ട സ്ഥലത്ത് അദ്ദേഹം ധൗളിഗിരി ശാന്തി സ്തൂപത്തിന്റെ അടിത്തറ സ്ഥാപിച്ചു. നിരവധി ബുദ്ധമത വിശ്വാസികൾ സന്ദർശിക്കുന്ന ഭഗവാൻ ബുദ്ധന്റെ ശാസനം ഇവിടെ കാണാം. ഈ സ്തൂപത്തിന്റെ നിർമ്മാണത്തിന് ഫ്യൂജി ഗുരുജിയുടെ സഹായം ലഭിച്ചതിനാൽ വിവിധ തലമുറകളിൽപ്പെട്ട വിവിധ ആളുകൾ ഈ സ്ഥലം ഭക്തിയുടെയും ആരാധനയുടെയും സ്ഥലമായി മാറി. അശോക രാജാവ് അടിത്തറയിട്ട നിരവധി സ്തൂപങ്ങളും ചൈതന്യങ്ങളും തൂണുകളും ഇവിടെ കാണാം. ലോകമെമ്പാടും സന്തോഷവും സമാധാനവും സംതൃപ്തിയും പ്രോത്സാഹിപ്പിക്കുവാനുള്ള അശോക രാജാവിന്റെ ഉദ്ദേശ്യം പ്രദർശിപ്പിക്കുന്ന നിരവധി ശാസനകൾ നിലവിലുണ്ട്. സ്തൂപത്തിന്റെ മൊത്തത്തിലുള്ള ഘടന ഒരു താഴേക്കുടത്തിന്റെ ആകൃതിയിലാണ്. ശില്പപാളികൾക്ക് മുകളിൽ ബുദ്ധന്റെ കാൽപ്പാടുകളും ബോധിവൃക്ഷവും കാണാം. ബുദ്ധഭഗവാന്റെ മുന്നിൽ യുദ്ധത്തിന്റെ വാൾ സൂക്ഷിക്കുന്ന അശോകന്റെ ചിത്രവും പാനലുകൾക്ക് മുകളിൽ കാണാം. ഈ സ്തൂപത്തിന് സമീപം സദ്ധർമ്മ വിഹാർ മോണാസ്ട്രി എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ആശ്രമവും ഉണ്ട്. ഈ ശാന്തി സ്തൂപയുടെ ഇവിടെ നിന്നാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 360 degree വ്യൂ കാണാൻ പറ്റും. ഈ സ്തൂപം ഇരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഒരു ഹില്ലിന്റെ മേളിലാണ് ഇരിക്കുന്നത്. താഴെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ രാത്രി ആയതുകൊണ്ട് നമുക്ക് താഴത്തെ ലൈറ്റൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുക. അങ്ങ് ദൂരെയുള്ള ഏരിയ കാണാൻ പറ്റും. അവിടുത്തെ ലൈറ്റൊക്കെയാണ് ഇപ്പം നമുക്ക് കാണാൻ പറ്റുക.
അപ്പം ഇങ്ങനെ ഇതിന് ഫുള്ള് റൗണ്ട് കേട്ടോ. അപ്പം നമുക്ക് 360 ഡിഗ്രി നടന്ന് നമുക്ക് കാഴ്ചകളെ കാണാൻ പറ്റും. അപ്പം നമ്മൾ പോകുന്ന വഴിക്കാണെന്നുണ്ടെങ്കിൽ താങ്ങി എന്ന സ്ഥലത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി നിർത്തിയതാണ് ഡിന്നർ കേട്ടോ. നമ്മൾ ഉച്ചയ്ക്കൊന്നും ഫുഡ് കഴിച്ചില്ല, കഴിക്കാൻ സമയം കിട്ടിയില്ലായിരുന്നു. അപ്പം നമുക്ക് ഇവിടെ കയറി ഫുഡ് കഴിക്കാം. ഞങ്ങളുടെ വിശപ്പ് കാരണം ആദ്യം വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി കേട്ടോ. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് ഏകദേശം പകുതിയായി. ഇപ്പം എല്ലാ ദാബയിലും കാണുന്നൊരു പ്രത്യേകതയാണ് ഇതേപോലെ ഇഷ്ടംപോലെ പച്ചമുളക് കഴിക്കുന്നത് കൂടെ കഴിക്കാൻ വേണ്ടിയാണ്. നമ്മളിനി ഭുവനേശ്വറിലെ കാഴ്ചകളൊക്കെ അവസാനിപ്പിക്കുകയാണ്. നമ്മളിനി പോകുന്നത് എന്നാ കൊൽക്കത്ത സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പോൾ രാത്രിയിൽ ഇനി ഒരു 100 കിലോമീറ്ററും കൊണ്ട് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. അപ്പം ഇന്നത്തെ കാഴ്ചകൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് സജഷൻസ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ ട്രാവൽ വീഡിയോസ് കാണാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നാളത്തെ വീഡിയോയിൽ കാണാം. ബൈ ബൈ.